ഞാൻ ഏറ്റവും കൂടുതൽ മിമിക്രി വേദിയിൽ ഒരു കാലഘട്ടത്തിൽ, ഇപ്പോഴും അനുകരിക്കുന്നില്ല എന്നല്ല, ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ അനുകരിച്ച് എനിക്ക് കൈയടി കിട്ടിരുന്നത് ജഗദീഷ് ചേട്ടനെയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ചേട്ടൻ്റെ അതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു സീൻ കാക്കക്കുയിൽ എന്ന് പറയുന്ന സിനിമയിൽ അനീഫിക്കയും ജഗദീഷ് ചേട്ടനും തമ്മിലുള്ള ഒരു സീനാണ്. അതൊരു എവർഗ്രീൻ സീനാണ്. ഞാൻ അതൊന്ന് അവതരിപ്പിക്കാം. മരുന്ന് ഡെപ്പിൽ നിന്ന് ആ താക്കോലെടുത്ത് നീ മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കണം. വെക്കണ പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞു എന്താടാ? വെക്കാം. ആരും അറിയരുത് അത് നിന്റെ കയ്യിലാണെന്ന്. ഒളിപ്പിച്ച് കഴിഞ്ഞാ പിന്നെ എന്റെ കയ്യിൽ കാണൂലല്ലോ. എങ്കിലും അത് നിന്റെ കയ്യിൽ തന്നെയാണല്ലോ ഉണ്ടാവുക. എന്റെ കയ്യിലല്ലോ, ഞാനത് ഒളിപ്പിച്ച് കഴിഞ്ഞില്ലേ. നിന്റെ കയ്യിൽ വന്നതിന് ശേഷമല്ല നീ അത് ഒളിപ്പിക്ക. അതുകൊണ്ടല്ലേ എന്റെ കയ്യിൽ കാണൂലെന്ന് പറഞ്ഞത്. ഇപ്പൊ താക്കോൽ എവിടെ ഉണ്ട്? മരുന്ന് ഡപ്പിയില്. അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. അല്ല, അപ്പൊ അത് ഒളിപ്പിച്ച് വെക്കണ്ടേ? വെക്കണം. അതവിടെ നിന്ന് എടുക്കുമ്പോ നിന്റെ കയ്യിലാണോ ഉണ്ടാവുക? അത് ഒളിപ്പിച്ച് വെക്കുന്നത് ആരും അറിയരുന്ന അച്ചായൻ ഉദ്ദേശിച്ചത്. ഒളിപ്പിച്ച് കഴിഞ്ഞാ പിന്നെ എന്റെ കൈ കാണൂല്ല അച്ചായ. പോലെ തെണ്ടി പിച്ചക്കാരൻ എന്റെ കണ്ണുമ്പിൽ കണ്ടുപോകരുത്. അല്ല, പക്ഷെ എനിക്ക് ഒരു ആസ് എൻ ഓഡിയൻസ് ഐ വോണ്ട് ടു ആസ്ക്, നിങ്ങൾ ഹനീഫ് കാന്റെയും ജഗദീഷ് ഏട്ടൻ ജഗദീഷ് ഏട്ടനായിട്ട് ഒന്ന് ഈ ക്യാരക്ടർ ചോദിച്ചോളൂ. മരുന്ന് ഡെപ്പിൽ നിന്ന് ആ താക്കോലെടുത്ത് നീ മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കണം. അതിന് താക്കോൽ അവിടെ ഇല്ലല്ലോ അച്ചായ. എടാ, നിനക്ക് എടുക്കും പറയാമല്ലോ താക്കോൽ നിന്റെ കയ്യിലാണെന്ന്. ചേച്ചായനല്ലേ പറഞ്ഞത് ഒളിപ്പിക്കാൻ. ഇപ്പൊ ആ താക്കോൽ എവിടെ ഉണ്ട്? ഒളിപ്പിച്ചു വെച്ചു. അവിടെ 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 അപ്പൊ താക്കോൽ ഒളിപ്പിക്കണ്ടേ അച്ചായ? വെക്കണം. അതവിടെ നിന്ന് എടുക്കുമ്പോ നിനക്കറിയാലോ നിന്റെ കയ്യിലാണെന്ന്. അതിന് താക്കോൽ അവിടെ ഇല്ലല്ലോ അച്ചായ. പോടാ തെണ്ടി പിച്ചക്കാരൻ, എന്റെ കണ്ണുമ്പിൽ കണ്ടുപോരുത്. സോറി ഏട്ടാ.